വനംവകുപ്പിൻ്റെ പദ്ധതികൾ കൃത്യമായി നടപ്പിലായാൽ ജനുവരി 15 PT7 പിടികൂടാനാവും. കൂട്ടിലടയ്ക്കപ്പെടുന്ന ആനയ്ക്കായി ഒരുങ്ങുന്നത് വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ്. കാട്ടിലും നാട്ടിലും സ്വതന്ത്ര വിഹാരമായിരുന്നു കൊമ്പനേഴാമന്. മായാപുരത്താണെങ്കിൽ കതിരണിഞ്ഞ പാടത്തോടാണ് ഇഷ്ടക്കൂടുതൽ. വാഴയും ചക്കയും ആസ്വദിച്ചു തിന്നും. എന്നാൽ ധോണിയിലെ കൂട്ടിലെത്തിയാൽ മെനു മാറും. പ്രത്യേക ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം അത് വെർസറ്റൈൽ ഫുഡാണ്. ഒന്ന്, നമ്മൾ കട്ട് ഫോർഡർ ഉണ്ട്, നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഗ്രാബ് ചെയ്യുന്ന ഫുഡുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു റേഷൻ ഫോർമുലേറ്റ് ചെയ്യും. അത് ബോഡി സൈസ് എല്ലാം വെച്ചിട്ട് റേഷൻ ഫോർമുലേറ്റ് ചെയ്യും. അറ്റ് ടൈംസ് തന്നെ ടൈം അനുസരിച്ച് അതിൻ്റെ സ്ട്രെസ് ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ഒരു ആനിമലിന് ഓൾ ടൈം വേണ്ടുന്ന 24 hours ഫുഡിനെയാണ് നമ്മൾ ഓൾ റേഷൻ എന്ന് പറയുന്നത്. തെങ്ങിൻ പട്ട, മുതിര, ശർക്കര, റാഗി, ചോറ്, പഴം, ഈന്തപ്പഴം വരെ തിന്നാൻ കിട്ടും. വൈറ്റമിൻ ഗുളികകൾ വേറെ ഉണ്ടാകും. അണുക്കളെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങളും തയ്യാർ. ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ പരിശോധന. ബോഡി ടു ഹൈറ്റ് റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ അതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് റൈസ്, വീറ്റ്, റാഗി ഇതെല്ലാം കൂടെ ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രൊപ്പോർഷനേറ്റ് ആക്കിയിട്ട് ബോളേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. മനസ്സുവെച്ചാൽ സുഖജീവിതമാണ് PT7 കിട്ടാൻ പോകുന്നത്. പക്ഷേ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. അതെ, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ BMI ഒക്കെ നോക്കി സമീകൃത ആഹാരമൊക്കെ കൊടുത്താലും സുഹൈൽ പറഞ്ഞതുപോലെ കാട്ടാനയെ നാട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിൽ തിളയ്ക്കുന്നത് അതിനെ സംബന്ധിച്ച് ബന്ധുരക്കാഞ്ചന കൂട്ടിൽ തന്നെയായിരിക്കും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു അനിവാര്യതയാണ്.